Almost everything. Everything you need to know. Hello, Changadi. Innu namukku share market ne kurichu manasilakkam. Idine stock market ennum parayarundu. ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഷെയർ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം ഷെയർ മാർക്കറ്റ് എന്നാൽ എന്താണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാം പിന്നെ ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായി വരുമെന്നും കാണാം ശരി ആദ്യം നമുക്കിപ്പോൾ ഒരു ഷെയർ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും അതിന് ക്യാപിറ്റൽ ആവശ്യമായി വരും അതായത് ആദ്യം നമ്മൾ ഒരു എമൗണ്ട് ഇട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബിസിനസ്സിനെ വീണ്ടും വലിയ ലെവലിലേക്ക് വളർത്താൻ നമുക്ക് ഒരു എമൗണ്ട് ആവശ്യമായി വരും അതുപോലെ ഈ എമൗണ്ട് യൂഷ്വലായി ഒരു വലിയ എമൗണ്ട് തന്നെയായിരിക്കും ആ എമൗണ്ട് കിട്ടാൻ ആ കമ്പനി ഒരുപാട് ഷെയറുകളായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു ഈ ഷെയറുകളാണ് പബ്ലിക്കിന് സെയിൽ ചെയ്യുന്നത് എക്സാമ്പിളിന് ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ഉണ്ട് അയാളുടെ പേര് നമുക്ക് മിസ്റ്റർ എ എന്ന് വയ്ക്കാം ഇപ്പോൾ മിസ്റ്റർ എ എക്സ് വൈ ഇസഡ് എന്നൊരു കമ്പനി റൺ ചെയ്യുന്നു അയാളുടെ ആ കമ്പനിയുടെ വാല്യൂ 60 lakhs ആണ് ഇപ്പോൾ മിസ്റ്റർ എ അദ്ദേഹത്തിന്റെ കമ്പനിയെ വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് ഒരു 40 lakhs ആവശ്യം വരുന്നു ആ 40 lakhs അദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ 4 lakhs ഷെയറിനെ 10 rupees പെർ ഷെയറിന് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ 10 രൂപയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഫേസ് വാല്യൂ ജനറലായി ഒരു ഷെയറിന് 10 rupees ആയിരിക്കും ഇപ്പോൾ പബ്ലിക് വന്ന് ആ ഷെയറുകൾ വാങ്ങുമ്പോൾ മിസ്റ്റർ എക്ക് 40 lakhs കിട്ടും ആ 40 lakhs ഉപയോഗിച്ച് അദ്ദേഹത്തിന് തന്റെ ബിസിനസ് ഗ്രോ ചെയ്യാം ഇപ്പോൾ ആ 6 lakhs ഷെയറുകൾ ആര് വെച്ചിരിക്കുന്നു അവരെയാണ് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഈ കമ്പനിയുടെ ഷെയറുകൾ അവർ വെച്ചിരിക്കുന്നതിലൂടെ അവർക്ക് എന്ത് ലാഭമായിരിക്കും കിട്ടുക അത് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് ഷെയർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം നമുക്ക് ജനറലായി എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകും അതേപോലെ തന്നെ ഷെയറുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിലേക്കാണ് പോകേണ്ടത് ഈ ഷെയർ മാർക്കറ്റിൽ നമുക്ക് കമ്പനികളുടെ ഷെയറുകൾ ബൈ ആൻഡ് സെൽ ചെയ്യാം കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും ഇല്ലാത്ത സമയത്തും ഈ ഷെയറുകളുടെ ബൈയിങ്ങും സെല്ലിങ്ങും ഫിസിക്കലായി നടന്നിരുന്നു അത് കുറച്ച് പാടുള്ള പ്രോസസ്സുമായിരുന്നു എന്നാൽ ഈ കാലത്തിൽ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ആർക്ക് വേണമെങ്കിലും ഈസിയായി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇന്ത്യയിൽ 2 famous സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ട് ഒന്നാമത്തേത് BSE അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മറ്റൊന്ന് NSE അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവിടെയാണ് ഷെയറുകളുടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്നത് ഇപ്പോൾ ഏതൊരു കമ്പനിയും അവരുടെ ഷെയറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അവർ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തേ പറ്റൂ NSEയിൽ അപ്രോക്സിമേറ്റായി 1600 കമ്പനീസ് രജിസ്റ്റർ ആയിട്ടുണ്ട് BSEയിൽ അപ്രോക്സിമേറ്റായി 5000 കൂടുതൽ കമ്പനികൾ രജിസ്റ്റർ ആയിട്ടുണ്ട് BSEയിൽ ലിസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് 30 കമ്പനീസിന്റെ മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ സെൻസെക്സ് എന്നാണ് പറയുന്നത് അതേപോലെ NSEയിൽ ലിസ്റ്റായിട്ടുള്ള ടോപ്പ് 50 കമ്പനീസിന്റെ മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ നിഫ്റ്റി എന്നും വിളിക്കും ഈ സെൻസെക്സും പിന്നെ നിഫ്റ്റി എന്ന വാക്കും നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം സെബി റെഗുലേറ്റഡ് ആണ് സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ സെബി റെഗുലേറ്റ് ചെയ്ത ഗൈഡ് ലൈൻസിന് അനുയോജ്യമായ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുകയുള്ളൂ ഇനി ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഇതാണ് BSE ഒരു കമ്പനി വന്ന് അവരെ BSEയിൽ രജിസ്റ്റർ ചെയ്യും ഇപ്പോൾ ഈ BSEയിൽ ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സ് എന്ന് വിളിക്കുന്നത് ഈ ബ്രോക്കേഴ്സിന് എല്ലാ ഷെയറുകളെ കുറിച്ചും ഒരു നോളജ് ഉണ്ടായിരിക്കും പബ്ലിക്കിന് ഷെയറുകൾ വാങ്ങണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സിന്റെ സജഷനും പിന്നെ കൺസൾട്ടേഷനിലൂടെയും ഷെയറുകൾ വാങ്ങും ഈ ട്രാൻസാക്ഷൻസിന്റെ ഇടയിൽ ഈ ബ്രോക്കേഴ്സിന് കമ്മീഷനും കിട്ടും ഈ ബ്രോക്കേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഷെയറുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും അതിനെ വാങ്ങാനും വിൽക്കാനും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിന് എക്സ്ചേഞ്ചായി അവർ ഒരു കമ്മീഷൻ ചാർജ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നിങ്ങളൊരു ഷെയർ വാങ്ങാൻ തീരുമാനിക്കുന്നു അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ബ്രോക്കറെ കോൺടാക്ട് ചെയ്യും അതേസമയം ഒരാൾ അതേ ഷെയറിനെ വിൽക്കാൻ തീരുമാനിക്കുന്നു അയാളും ഫിനാൻഷ്യൽ ബ്രോക്കറിനെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ബ്രോക്കർ BSEയെ കോൺടാക്ട് ചെയ്ത് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് തരും ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഒരാൾ ഷെയർ വാങ്ങണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മിനിമം എമൗണ്ടിൽ നിന്ന് വരെ സ്റ്റാർട്ട് ചെയ്യാം ഒരു നല്ല കാര്യം എന്തെന്നാൽ എല്ലാവർക്കും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തുടങ്ങിയ ഉടനെ വലിയ എമൗണ്ടിൽ തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മിനിമം എമൗണ്ട് 500 വെച്ച് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരുപാട് ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഒരുപാട് ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഏറ്റതുപോലെ നിങ്ങൾക്ക് ആ
കമ്പനി ചില റൈറ്റ്സ് ഒക്കെ തരും. ഇപ്പോൾ നിങ്ങൾ എല്ലാവരെക്കാട്ടിലും ഒരു കമ്പനിയിലെ ഒരുപാട് ഷെയറുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മേജർ ഓണിംഗ് റൈറ്റ്സ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ശരി, നിങ്ങളിപ്പോൾ എനിക്ക് കമ്പനിയുടെ ഓണർഷിപ്പ് റൈറ്റ്സ് ഒന്നും വേണ്ട, ഞാൻ ആ കമ്പനിയുടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഷെയർ പർച്ചേസ് ചെയ്ത് അതിൽ നിന്നും എനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതുന്നതിനാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കണ്ട കമ്പനി എക്സ് വൈ ഇസഡിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഇപ്പോൾ കമ്പനി എക്സ് വൈ ഇസഡ് ഫേസ് വാല്യൂ 10 rupees വെച്ച് 4 lakhs ഷെയർസ് സെയിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതിലൂടെ അവർക്ക് 40 lakhs ഏൺ ചെയ്ത് അവരുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ 10,000 rupees പേ ചെയ്ത് ആ കമ്പനിയുടെ 1,000 ഷെയർ വാങ്ങിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്പനി നന്നായി വർക്ക് ചെയ്ത് നന്നായി പ്രോഫിറ്റ് എടുക്കുന്നു. ഇപ്പോൾ ആ പ്രോഫിറ്റിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും പെർസെന്റേജ് കിട്ടുമെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? ഇപ്പോൾ ഒരു കമ്പനി നന്നായി വർക്ക് ചെയ്ത് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നെന്നാൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ആകും. ഇപ്പോൾ ഈ എക്സ് വൈ ഇസഡ് കമ്പനി നന്നായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ മാർക്കറ്റ് വാല്യൂ അതിന്റെ ഫേസ് വാല്യൂ 10 rupees അധികമായിട്ടുണ്ട്. അതായത് 10 rupees ഇപ്പോൾ മാർക്കറ്റിൽ 11 rupees സെയിലാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആ 1,000 ഷെയർ വിൽക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒരു ഷെയറിന് 1 rupee വരെ ലാഭം കിട്ടും. അതുകൊണ്ട് ടോട്ടലായി നിങ്ങൾക്ക് 1,000 rupees പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെയാണ് ഷെയർ ട്രേഡിംഗ് ചെയ്ത് പണം സമ്പാദിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ബേസിക്കായി ഇങ്ങനെയൊക്കെ ട്രേഡിംഗ് ചെയ്താണ് ഒരുപാട് ആൾക്കാരും ഷെയർ മാർക്കറ്റിൽ പണം സമ്പാദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ കയ്യിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുമായി ലിങ്കും ചെയ്യണം. അതുണ്ടെങ്കിലേ നമുക്ക് ഷെയറുകൾ വാങ്ങാനോ വിൽക്കാനോ കഴിയുകയുള്ളൂ. നിങ്ങൾ വാങ്ങിയ ഷെയറുകളെല്ലാം ഈ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും ലിസ്റ്റ് ആകുക. അതിനെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസസിലോ കാണാൻ കഴിയും. ഈ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാം നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ മുഖേന തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും പറ്റും. നിങ്ങൾ വാങ്ങുന്ന ഷെയറുകളെല്ലാം നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ഷെയർ തിരിച്ച് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്യും. സെൽ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആ സെയിൽ ചെയ്ത എമൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇപ്പോൾ നമുക്കൊരു റീക്യാപ്പ് കാണാം. ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കി. ഒരു കമ്പനിയെ വളർത്താൻ ഫണ്ട് റേസ് ചെയ്യുന്നതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഹെൽപ്പ് കൊണ്ട് ഒരു കമ്പനി ഷെയറുകൾ ലിസ്റ്റ് ചെയ്യും. പിന്നെ ഇന്ത്യയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും കണ്ടു. പിന്നെ ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അതിന് സ്റ്റോക്ക് ആൻഡ് ഫിനാൻഷ്യൽ ബ്രോക്കേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി. ഒരു സിമ്പിൾ ഷെയർ എക്സാമ്പിളും കണ്ടു. പിന്നെ അവസാനമായി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യൂ. ഓൾമോസ്റ്റ് എവരിത്തിങ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യൂ. ചാനലിലുള്ള ഒരു അപ്ഡേറ്റ്സും മിസ്സാകാതെ ഇരിക്കാൻ ചാനലിലുള്ള അതർ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.